ഹായ് ഫ്രണ്ട്സ്, ആർമി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്, ട്രെൻഡിങ് വീഡിയോ ആണ്. പാൽക്കപ്പയും മീൻകറിയും കൂടെയാണ് വന്നിരിക്കുന്നത്. അന്നേരം ഇപ്പം എല്ലാവരും ഒന്ന് കാണുക വീഡിയോ, അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തുക. അത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ അടുപ്പിൽ തീ കത്തി വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ചട്ടി അങ്ങോട്ട് വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പോ അതിനകത്തൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഇച്ചിരി പച്ചമുളക്, ഇനി കുറച്ച് സബോളയും കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് ചുരുട്ടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സബോള, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വാടി ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിടാം. ഒരു 2 തക്കാളി അരിഞ്ഞുണ്ട്, അതും കൂടെ എന്നിട്ട് ഇളക്കി വീർക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇടാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുത്താക്കാം. കുരുമുളക് പൊടിയുടെ ഒക്കെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഗ്രേവിക്ക് വേണ്ടി. ഇനി നമുക്ക് അതിനകത്ത് കൊടംപുളി വെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ശകലം നാടി കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി എന്തേലും വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താൽ മതി. മീൻ പീസ് ഇടാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളക്കണം. തിളക്കുന്നതിനായിട്ട് വേണ്ടി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ നമുക്ക് മീൻ കഷ്ണം ഇടാൻ വേണ്ടി അത് തിളച്ചോ അല്ലേ നോക്കണം. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ തിളച്ചിട്ടുണ്ട് കണ്ടോ. നമുക്ക് അതിന്റെയൊക്കെ മീൻ കഷ്ണം ഇടാം. നമ്മൾ അതിനകത്ത് മീനായി ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ ഉഴുവൽ എന്ന് പറയുന്ന മീനാണ്, അതായത് ഇവിടെ പറയുന്ന വട്ടൽ മീൻ എന്ന് പറയും. അപ്പൊ നമുക്ക് അതിനകത്ത് 1/2 കിലോയോളം മീനുണ്ട്, അതാണ് ഇട്ടിരിക്കുന്നത്. അതിട്ട് വെച്ചാണ് നമ്മൾ കറി ആക്കിയിരിക്കുന്നത്. ഇനി മീൻ കഷ്ണം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ അതൊന്ന് അടുത്തൊന്ന് മീനൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടേ നമുക്കത് വാങ്ങി
കപ്പയോടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ആ കപ്പ ഒന്ന് നേരാക്കി എടുക്കാം. ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത കപ്പയാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഇത് വെട്ടി ചെറിയ പീസുകളാക്കിയത് ഇരിപ്പുണ്ട്. അതുകൊണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്കിടാം. ഇട്ടിട്ട് വേണം നമുക്ക് അത് ഇച്ചിരി ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നമുക്ക് അടുപ്പിലിട്ട് വെക്കാൻ ഒന്ന് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലിട്ട് വെക്കാം. നമുക്ക് അതിൻ്റെ അകത്ത് പച്ച തേങ്ങയാണ് വേണ്ടത്. തേങ്ങ പൊതിച്ചെടുക്കാം. അത് ചേർക്കുന്നത് നമുക്ക് രണ്ട് തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ പൊതിച്ചെടുക്കുക. അപ്പം നമ്മുടെ തേങ്ങ രണ്ടും പൊതിച്ചു കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊട്ടിച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് രണ്ട് തേങ്ങയുടെ വെള്ളം കളയാം. ഒരു പാത്രത്തിലിട്ട് നമുക്ക് വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എടുത്ത് കുടിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് രണ്ടും കൂടെ തേങ്ങ ചിരകി അങ്ങോട്ട് എടുക്കുക. ഇപ്പം നമ്മുടെ തേങ്ങ ചിരകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയിലോട്ട് ഇട്ടിട്ട് അടിക്കുക. അത് പാലാക്കി എടുക്കാൻ വേണ്ടി ശകലം സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം അതേ നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കുക അല്ല, നമ്മളൊരു അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു അരിപ്പലെടുത്ത് അരിച്ച് എടുത്ത് നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും കാന്താരിയും കൂടെ ചതച്ച് നമുക്ക് കുറച്ച് അതിൻ്റെ അകത്തിട്ട് ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഉടച്ചെടുക്കണം. നല്ല ലൂസാക്കിയെടുക്കണം. കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ട് വേണം നമുക്ക്. ഇപ്പം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി ഉടച്ചെടുത്തിട്ട് വേണം. ഇപ്പം കാന്താരി മുളകും ഇഞ്ചിയും തേങ്ങാപ്പാലും കൂടെ ഒക്കെ ആയപ്പോൾ ഒരു നല്ല ഇച്ചിരി എരിവും ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ അതെ ഉടഞ്ഞൊരു പരിവ് ആക്കിയിട്ടുണ്ട്, കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് ഇച്ചിരി കറിയേപ്പല ഇട്ടിട്ട് ഇറക്കി വെക്കാം. വിളക്കിയാൽ നല്ല പരുവത്തിലാണ് നമുക്ക് അടുപ്പിന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ആ പാൽക്കപ്പ ഇലയിലേക്ക് അങ്ങോട്ട് വിളമ്പുക. വിളമ്പിക്കഴിഞ്ഞ് കൂടെ ഇച്ചിരി മീൻ കറിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന അങ്ങോട്ട് നോക്കാം. അപ്പം നമുക്കതെന്ന് അവിടെ പാൽക്കപ്പ എടുത്തിട്ടുണ്ട്. നല്ല വെളുത്തിട്ടത് നല്ല കുഴമ്പ് വരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇച്ചിരി മീൻ കറി കൂടെ അങ്ങോട്ട് എൻ്റെ മോട്ട് കഴിക്കാം. ഓക്കേ.
നമ്മുടെ പാൽക്കപ്പയും മീൻകറിയും ഇതേണ്ടോ നല്ല വെളുത്തിട്ട് കൊതിയൂറും പാൽക്കപ്പയും മീൻകറിയും അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും മീൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കപ്പയും കുറച്ച് ഇതും കൂടെ ചാറും കൂടെ ഇട്ടിട്ടേ. അടിപൊളിയാ, സൂപ്പറാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ സാധനമാണ്. ബൈ.